ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഖുർആനെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മൂന്ന് ആശയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇസ്ലാം ആർക്കാണ് അല്ലെങ്കിൽ ഖുർആൻ ആർക്കു വേണ്ടിയിട്ടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കു വേണ്ടിയിട്ടാണ്, ഈ ഒരു മൂന്ന് ചോദ്യങ്ങളാണ് നമ്മളെ ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചുമൊക്കെ ആലോചിക്കുമ്പോൾ ചിന്തിപ്പിക്കേണ്ട വിഷയം. പരിശുദ്ധ ഖുർആൻ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആലയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ എന്നുള്ള പദത്തിലാണ്. സർവ്വലോകങ്ങളുടെയും റബ്ബ, മുസ്ലിങ്ങളുടെ നാഥൻ, ഇലാഹ്, ദൈവം എന്നുള്ള പദത്തിലല്ല. റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന റബ്ബുൽ ആലമീൻ എന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്വയം പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ സൂറത്തുകളുണ്ടല്ലോ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ് പോലുള്ള സൂറത്തുകൾ, അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുന്നുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലികിൻ നാസ്, ഇലാഹിൻ നാസ്. അല്ലാഹു ആരാണ്? നമ്മൾ ആരോടാണ് അഭയം തേടേണ്ടത്? ആരുടെ സഹായമാണ് നമ്മൾ തേടേണ്ടത്? അത് മുസ്ലിങ്ങളുടെ റബ്ബിനോടല്ല, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ റബ്ബിനോട്, മലികിൻ നാസ്, ജനങ്ങളുടെ രാജാവിനോ ഉടമസ്ഥനോ, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധനയോ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വയം അങ്ങനെയാണ് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മളാണ് പിന്നീട് മതങ്ങൾ രൂപപ്പെടുത്തിയതെന്നാണ് അതിൻ്റെ കൂടെയുള്ള ആശയം. അതുപോലെ തന്നെ ഇസ്ലാമിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഖുർആനിൽ തന്നെ ഖുർആൻ പറയുന്നത് ഹുദല്ലിന്നാസ് എന്നാണ്. ഖുർആൻ ജനങ്ങൾക്കുള്ള ഹുദയാണ്. അവിടെയും അത് ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് അവരുടേതായ ജീവിത രീതികൾ നന്നാക്കുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ വേദഗ്രന്ഥം എന്ന തരത്തിലല്ല. നമ്മൾ ഖുർആനെ കുറിച്ചും ഖുർആൻ ഉള്ളിലേക്ക് പോകുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വതആല അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് കാണാം. എങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുന്നത്? എല്ലാ ജനങ്ങൾക്കും റബ്ബുൽ ആലമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയെ പരിചയപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന ആശയമാണ്. എല്ലാവർക്കും കാരുണ്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. അള്ളാഹു റബ്ബായി പരിചയപ്പെടുത്തുന്നു, അള്ളാഹുവിനെ ജനങ്ങളുടെ മലിക്കും മാലിക്കുമായി പരിചയപ്പെടുത്തുന്നു, അള്ളാഹു ജനങ്ങളുടെ ഇലാഹായി പരിചയപ്പെടുത്തുന്നു. ഖുർആനിനെ ജനങ്ങൾക്കുള്ള ഹുദയായി പരിചയപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾക്ക് മുഴുവനുമുള്ള റഹ്മത്തായി പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങേണ്ടത് ഈ മൂന്ന് ആശയങ്ങളിൽ നിന്നാണ്. ആരാണ് റബ്ബ്? എന്താണ് ഹുദ? എന്താണ് റഹ്മത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റഹ്മത്ത്, ഖുർആനാണ് ഹുദ, അള്ളാഹുവാണ് റബ്ബ്. ഈ ഒരു ആശയമാവണം നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ ഖുർആൻ നമുക്കുള്ളതാണ്, അതായത് ജനങ്ങൾക്കുള്ളതാണ്. ഇവിടെ നാം എന്ന് പറയുമ്പോൾ കുറച്ച് വിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, പക്ഷേ വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഖുർആനെ നിലവിൽ ഏറ്റെടുത്തവരാണ് നമ്മളെന്ന നിലയിൽ നമ്മളോട് എങ്ങനെയാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളുടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്, ബുദ്ധിമുട്ടുകളാണ്, നമ്മുടെ ആന്തരിക സംഘർഷങ്ങളാണ്, ജീവിതത്തിലുള്ള പ്രയാസങ്ങളാണ്, സാമ്പത്തികമോ മാനസികവുമായ പലതരത്തിലുള്ള സംഘർഷങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനൊരു മറുമരുന്നായി ഖുർആനെ പരിചയപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും,
വിശ്വാസികള് അവരവരുടെ ഹൃദയങ്ങൾ ശാന്തരാകുന്നവരാണ്. അലാബിഹിൽ പറയുന്ന ആയത്താണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തി വരുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ്. ദിക്ര് എന്ന് വെച്ചാൽ എന്താ? സ്മരണ എന്നാണ് നമ്മൾ അർത്ഥം പറയുക. സ്മരണ എങ്ങനെയാണ് ഖുർആൻ പറ്റപ്പെടുന്നത്? അതായത് നിരന്തരം തസ്ബീഹും തഹ്ലീലും തഹ്മീദും ദിക്ര് ചൊല്ലി ഇരിക്കുന്നതിനെ അല്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല ദിക്ര് എന്ന് പറയണത്. അള്ളാഹു എന്നുള്ള ബോധമുണ്ട്, അള്ളാഹു ഏകനാണെന്നുള്ള ബോധമുണ്ടാവുക, അള്ളാഹുവാണ് സൃഷ്ടിച്ചവനെന്നുള്ള ബോധമുണ്ടാവുക, അവൻ മാത്രമാണ് ഇലാഹ് എന്നുള്ള ബോധമുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ നിയമങ്ങളും ശാസനകളുമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള ബോധമുണ്ടാവുക, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദിക്ര് എന്ന് പറയുന്നത്. ആ ദിക്ര് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുകയുള്ളു. അല്ലാതെ ദിക്ര് ചുമ്മാ വെറുതെ നമ്മൾ ഇവിടെ ഇരുന്ന് തസ്ബീഹ് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ ടെൻഷനും പോകും എന്നൊന്നും അല്ല ഖുർആൻ പറയുന്നത്. അള്ളാഹുണ്ട് എൻ്റെ ഒപ്പം, ഏത് പ്രശ്നത്തിലും അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹു എൻ്റെ കൂടെ എന്ന് ഉള്ള ബോധം ഉണ്ടാവുന്നതാണ്. ഞാൻ അപ്പുറം ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങളുടെ കഴുത്തിൻ്റെ ഈ നാളത്തേക്കാളും ഞാൻ നിങ്ങളോട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് അടുക്കുക, എന്നിലേക്ക് വരിക. ഖുർആൻ പറയുന്നതാണ് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള വിചാരം മാത്രമല്ല, അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നുള്ള വിചാരവും ഉണ്ടാകുക. അവിടെയാണ് ദിക്ര് ഉണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന് പറയുന്ന ഒരു ആശയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്നാണ് ഇഹ്സാനിൻ്റെ അർത്ഥം. അതായത് ഞാൻ ചെയ്യുന്ന മുഴുവൻ അള്ളാഹ് കാണുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അള്ളാഹു കൽപ്പിച്ചതിൽ നിന്ന് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷ്മത വേണം. ആ സൂക്ഷ്മതയോട് കൂടിയിട്ടുള്ള ജീവിതമാണ് ദിക്ര് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ആ സൂക്ഷ്മത ഉള്ളവർക്കാണ് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുക. ഇങ്ങനെ സൂക്ഷ്മത പുലർത്തിയവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞത്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതരം ഘട്ടങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ തിന്മയോടടുക്കും, തെറ്റുകളോടടുക്കും. ചിലപ്പോൾ നമ്മുടെ മനസ്സാക്ഷി തന്നെ തെറ്റുകളിൽ നിന്ന് മാറാൻ പറയും. അല്ല അമ്മാറത്തും ബിസു എന്ന് ഒരാശയം ഖുർആൻ പറയുന്നുണ്ട്. ഏത് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നഫ്സ്, മനസ്സ്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് തന്നെ ഖുർആൻ പറയുന്നത് അന്നഫ്സുൽ ലവ്വാമ, തെറ്റ് ചെയ്യരുത് എന്ന് നമ്മളോട് തന്നെ ആക്ഷേപിക്കുന്ന മനസ്സ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ ഖുർആൻ പറയുന്നതാണ് അന്നഫ്സുൽ മുത്മഇന്ന, ഏത് ആ തെറ്റിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മനസ്സ്. ആ മനസ്സിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിളിക്കുന്നത് യാ അയ്യതുഹൽ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ മനസ്സേ. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾക്ക് ഹൃദയത്തിന് തൃപ്തി വരുന്നത് ശാന്തി തന്നെ എപ്പോഴാണ്? ദിക്റോടുകൂടിയിട്ടാണ്. ആ ദിക്റോടുകൂടിയിട്ടുള്ള ജീവിതം ജീവിച്ച നഫ്സിനെയാണ് അള്ളാഹു അന്നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളവരെ അള്ളാഹു ഇർജിഇലാ റബ്ബിക റാദിയതം മർദിയ, നിന്റെ റബ്ബിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടുകൊണ്ട് മരിച്ച നഫ്സിനെയാണ് അള്ളാഹു വിളിക്കുന്നത്. അതായത് ആ നഫ്സിനെ അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മരിച്ച നഫ്സിൽ തൃപ്തിപ്പെട്ടു. അങ്ങനെയുള്ള ഒരു മരണമാവണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ കൂടി പറയുന്നത്. അപ്പം ഈ ശാന്തി ഇങ്ങനെയാണ് ലഭിക്കുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിചാരം നമ്മുടെ ഉണ്ടാകുമ്പോൾ നമുക്ക് യാതൊരു പ്രയാസങ്ങളും പിന്നീട് നേരിടേണ്ടി വരികയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു രീതി, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല ജീവിതമാണ്, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സുന്ദരമായ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന രീതികളും ശൈലികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നത് പ്രാർത്ഥിക്കാനാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അതായത് നമ്മളെപ്പോഴും പറയുന്നുണ്ട്
പരലോകത്തിൻ്റെ മെച്ചം. ഒരു പരലോക ജീവിയായിട്ട് പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രഭാഷണങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. പരലോകത്തിന് വേണ്ടി ജീവിക്കുക, ദുനിയാവിനും വേണ്ടി ജീവിക്കുക, ദുനിയാവിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. റബ്ബന ആതിന ഫി ദുനിയ, ഈ ദുനിയാവിൽ പഠിച്ചതിന് ഞങ്ങൾക്ക് ഹസനത്ത് തരണമേ. ഹസനത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാ നന്മകളും, നന്മയുള്ള എല്ലാ കാര്യത്തിലുമാണ് ഹസനത്ത് എന്ന് പറയുക. അപ്പോൾ ഈ ദുനിയാവിൽ തന്നെ സൗഖ്യത്തോടും സുഖത്തോടും ഐശ്വര്യത്തോടും അനുഗ്രഹങ്ങളോടും ജീവിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ അനുഗ്രഹവും ഐശ്വര്യവും അങ്ങനെയുള്ള ജീവിതം ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ദിക്ർ എന്ന് പറഞ്ഞത്. കാരണം അള്ളാഹു തന്നെ പറഞ്ഞു, സുമ്മ ലതുസ്അലുന്നാ യൗമയിദിന് അനിൽ നഈം, അള്ളാഹു നിങ്ങൾക്ക് ഈ ലോകത്തിൽ വെച്ച് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും അക്കൗണ്ടബിൾ ആണ്, ചോദ്യം ചെയ്യുന്നതാണ്. കാരണം ലൈഫ് തന്നെ, നമ്മുടെ ജീവിതം തന്നെ അള്ളാഹുവിൻ്റെ ഒരു ബല ആയി പരീക്ഷണമായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുന്നത്. അപ്പോൾ ആ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഈ രണ്ട് ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. പരലോകത്തെ മാത്രമല്ല, ഈ ലോകത്തിൽ പഠിച്ചവരെ നന്മ തരണം. അത് അള്ളാഹു തന്നെ നമ്മളോട് പ്രത്യേകം പഠിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുകയാണ്. പഠിച്ചവരെ ഈ ലോകത്തും എനിക്ക് നന്മ തരണമെന്ന് തന്നാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ നിലനിർത്തുവാൻ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. മറ്റു ഭാഗം ഇനി കിട്ടിയതിനെ നിങ്ങൾ എങ്ങനെയാണ് അത് കൊണ്ടു നടക്കുന്നത്? തന്നത് അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴാണ് നമുക്ക് ഇഹത്തിലും പരലോകത്തിലും വിജയിക്കാൻ കഴിയുക. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് പോലെ നാശകാരികൾ പെടും. നമുക്കറിയാവുന്ന ഒരു സൂറത്താണ് വൽ അസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം കൊണ്ട് സത്യം, മനുഷ്യൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, അത് നാല് വിഭാഗക്കാരെ ഒഴിച്ചെന്ന് അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാ, വിശ്വസിച്ചവരും സൽക്കർമ്മം പ്രവർത്തിച്ചവരും. വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും സബ്ർ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ അല്ലാത്തവരെല്ലാം നാശത്തിലാണ്. എന്നാലോചിച്ച് നോക്കുക, ഈമാൻ മാത്രം പോരാ, നമ്മൾ നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ വിശ്വാസി എന്ന നിലയിൽ ഈമാൻ വേണം, പക്ഷെ ഈമാൻ മാത്രം പോരാ, അമലു സാലിഹാത്ത് വേണം. അമലു സാലിഹ് എന്ന് പറയുന്നത് സ്വന്തത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നാട്ടുകാരെ സഹായിക്കാൻ കഴിയുന്ന ബോധം നമുക്കുണ്ടാവണം. എന്ന് മാത്രമല്ല, മൂന്നാമത് ഇത് രണ്ടുമായാൽ മാത്രം നമുക്ക് സ്വർഗം ലഭിക്കില്ല. ഖുർആൻ പറയുന്ന വേറെ രണ്ട് കാര്യങ്ങളുടെ നല്ല ജീവിതത്തിന് അടയാളങ്ങളാണ്. മൂന്നാമത് വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കാൻ കഴിയണം. ഹഖ് എന്ന് വെച്ചാൽ ഖുർആനിൽ അവകാശമെന്നുള്ള അർത്ഥമുണ്ട്, ഉത്തരവാദിത്തം എന്നുള്ള അർത്ഥമുണ്ട്, സത്യമെന്നുള്ള അർത്ഥമുണ്ട്, ന്യായം എന്നുള്ള അർത്ഥവുമുണ്ട്. അതായത് എൻ്റെ അവകാശത്തിന് വേണ്ടി മാത്രം സംസാരിക്കലല്ല, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, എനിക്ക് കിട്ടേണ്ടത് മാത്രമല്ല മറ്റൊരാൾക്കും കിട്ടേണ്ടതും കൂടി സംസാരിക്കാൻ കഴിയുന്നവനായി മാറണം. എൻ്റെ അവകാശവും മറ്റേ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരുടെ അവകാശത്തെ കുറിച്ചും കൂടി സംസാരിക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിജയിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അതുമാത്രമല്ല, ഈ മേഖലയിലൊക്കെ ഇങ്ങനെ പണിയെടുക്കുമ്പോഴൊക്കെയും ഒരുപാട് പ്രയാസങ്ങൾ നേരിടും. അപ്പോൾ പരസ്പരം സ്വബറുകൊണ്ട് ഉപദേശിക്കാനും കഴിയണം. ഇത് സ്വബറെന്ന് വെച്ചാൽ എന്താണ്? സ്വബറെന്ന് വെച്ചാൽ മാപ്പപേക്ഷ, ക്ഷമ, സഹനം എന്നല്ല, അല്ലെങ്കിൽ അതുമാത്രമല്ല, സ്വബറെന്ന് പറഞ്ഞാൽ സ്ഥൈര്യമെന്നാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രയാസത്തെ ധീരതയോടുകൂടി ഈമാന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നതാണ് സ്വബർ എന്നതിൻ്റെ അർത്ഥം. അവിടെയുള്ള ക്ഷമയും സഹനത്തെയും കുറിച്ചാണ് നമ്മൾ സ്വബർ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വബറും ഈ അവകാശവും സത്യത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും പരസ്പരം ബോധിപ്പിക്കലും അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും അതിനെയൊക്കെ കവർ ചെയ്യുന്ന ഈമാനുമുള്ളവനാണ് യഥാർത്ഥ വിജയികൾ എന്നാണ് പറയുന്നത്. ജീവിത വിജയം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കുറച്ച് സമ്പത്ത് ഉണ്ടാവുക എന്നതല്ല, സമ്പത്ത് വേണ്ടാന്നല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ നാല് കാര്യങ്ങൾ ഇല്ലായെങ്കിൽ നിങ്ങൾക്കുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലെ നരക തീരായി മാറുമെന്നും ഖുർആൻ പറയുന്നത് കാണാം. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, നമ്മൾ സ്ഥിരം ആഗ്രഹിക്കുകയാണ് കുറെ നന്മകളെ കുറിച്ചിട്ടാണ് നമ്മളെപ്പോഴും സംസാരിക്കുക, നമുക്കെന്ത് കിട്ടുമെന്നുള്ളത്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ല കുടുംബജീവിതം, നല്ല വൈവാഹിക ജീവിതം, നല്ല സമാധാനപരമായ ജീവിതമൊക്കെ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കുടുംബജീവിതത്തെയും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ പെടുത്തിയിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ, അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു പറയുന്നുണ്ട് വമിൻ ആയാതിഹി,
അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അൻഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ആയത്താണ്, അടയാളമാണ്. അതുപോലെ ലി തസ്കുനു ഇലൈഹ, എന്തിനാണ് ഇണകളെ സൃഷ്ടിച്ചത്? സമാധാനം ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. വിവാഹം കഴിക്കുന്നതുകൂടി സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചിട്ടല്ല പറയുന്നത്. വിവാഹം കഴിക്കുന്നത് ഖുർആന്റെ ഇസ്ലാമിന്റെ കൺസെപ്റ്റിൽ സമാധാനം കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ എന്തിന് കുടുംബജീവിതം? ഒന്ന്, സമാധാനമാണ്. രണ്ടാമത്തത് കുടുംബജീവിതം എന്താണ്? വജാല ബൈനക്കും മവദ്ദ, നമ്മൾക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മവദ്ദത്ത്, സ്നേഹം, അനുരാഗം, പ്രണയം ഉണ്ടാവുവാൻ വേണ്ടിയിട്ടാണ്. അതായത് വിവാഹത്തോടുകൂടി വൈരാഗികളായി മാറുന്ന അവസ്ഥയെ നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്ന് പറയുന്നതിൽ കാണുന്നതാണ്. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്നത് സമാധാനമാണ്. രണ്ടാമത് ഖുർആൻ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിൽ, കുടുംബജീവിതത്തിൽ പ്രണയവും അനുരാഗവും അഭിനിവേശവുമാണ്. മൂന്നാമത് റഹ്മത്ത്, കാരുണ്യമാണ്. പരസ്പരം സിമ്പതി മെമ്പതിയും കാണിക്കുന്ന, പരസ്പരം കരുണയുള്ള, സ്നേഹമുള്ള, സ്നേഹവായ്പുള്ള രണ്ട് പേരെയാണ്, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും നല്ല കുടുംബമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനെയാണ്? അള്ളാഹു ഈ പറഞ്ഞതുപോലെയാണോ? നമ്മുടെ നിത്യ ജീവിതത്തിൽ സുക്കൂനുണ്ടോ? സമാധാനമുണ്ടോ? നമ്മൾക്കിടയിൽ, നമ്മുടെ ദമ്പതികൾക്കിടയിൽ മവദ്ദത്ത്, പ്രേമവും പ്രണയവും അനുരാഗവും ഉണ്ടോ? നമ്മൾക്കിടയിൽ റഹ്മത്തുണ്ടോ? ഈ റഹ്മത്താണ് റഹ്മത്തല്ലിൽ ആരംഭിക്കാനായി നബിസല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്. ആ റഹ്മത്തിൽ നിന്നാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ഖുർആനെയും റഹ്മത്തായി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേ റഹ്മത്തിനെ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദമ്പതികൾക്കിടയിൽ വേണമെന്ന് പറയുന്നത്. അത്രയും കണക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, റഹ്മ എന്നുള്ള പദത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അത് ഗർഭപാത്രം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥവും. എല്ലാം നമ്മളെ കൂട്ടിയിണക്കുന്ന ആശയങ്ങളും അതാണോ നമ്മൾ കുടുംബജീവിതം, നല്ല കുടുംബജീവിതം എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊന്നാണ് നല്ല സ്വഭാവം ഉണ്ടാവുക. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല പോളിഷ് ലൈഫും പോളിഷ് വർത്തമാനവും പ്രൊഫഷണൽ ടച്ചും ഉണ്ടാവുന്ന, ഫോർമലായി സംസാരിക്കുന്നതിനല്ല ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം നല്ല സ്വഭാവം എന്ന് പറയുന്നത്. നല്ല സ്വഭാവം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നല്ല സ്വഭാവം എന്ന് പറയുന്നത് അത് കാന ഖുൽഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. ഖുൽഖ് സ്വഭാവം എന്ന് പറയുന്നത് ഖുർആൻ ആവണം. സ്വഭാവം എന്നത് ഖുർആനാവണം. ഖുർആന്റെ അടിസ്ഥാനത്തിലാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു. ആൾക്കാരുടെ എല്ലാവരെയും ഇൻക്ലൂസീവായി, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാവണം, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നതാവണം, ശത്രുവാണെങ്കിൽ പോലും അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നവനാവണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓർമ്മകൾ കഴിഞ്ഞു പോയ ആളുകളാണല്ലോ ഇപ്പോൾ ഉണ്ടായത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാബ ഉസ്മാൻ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം കെട്ടിവെക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. പടച്ചവനെ കുറച്ച് സമരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൻ ഭാഗത്തെ നിന്നിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പടച്ചവനെ നീ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നു, കാഫിറുകൾക്കും കൂടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തിരുത്തുന്നത് നമുക്ക് കാണാം. ഇസ്ലാം എന്ന ആശയം നേരത്തെ പറഞ്ഞതുപോലെ ദല്ലിന്നാസാണ്. അത് അനുഗ്രഹം ലഭിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് മാത്രമെന്ന് പറഞ്ഞ സങ്കുചിത പോലും നമുക്ക് പാടില്ല. അതാണ് ഖുർആൻ പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നബിയുടെ സ്വഭാവം ഖുർആനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവരോടും നീതിപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുന്ന. ഖുർആൻ പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു തഅ്ദിലു, ഏതെങ്കിലും ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്വേഷമുണ്ട് എന്ന് കരുതി അവരോട് അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്, നിങ്ങൾ നീതി പാലിക്കുക എന്ന് ഖുർആൻ പറയുന്നു. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുടുംബത്തിലെ ആരെങ്കിലും നമ്മളോട് കാണിച്ചാൽ ആ കുടുംബത്തെ മുഴുവനും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്വഭാവമാണ് പലർക്കും, നമ്മളിൽ പലർക്കും ഉള്ളത്. കുടുംബത്തെ കട്ട് ചെയ്ത് കളയുക, കുടുംബത്തെ കുടുംബബന്ധം മുറിക്കുന്ന ഒരു ഫാസിറ്റാണെന്നാണ് ഒരു സ്വഭാവം പറയുന്നത്. കാരണം എന്താണ്? നബിയുടെ സ്വഭാവം അത് ഖുർആനാണ്. നമ്മളുടെ സ്വഭാവം, നമുക്ക് നല്ല സ്വഭാവം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഏത് സ്വഭാവമാണ് വേണമെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അത് അതിന് മറുപടി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നത്, നമ്മുടെ സ്വഭാവം അത് ഖുർആനായി മാറണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക,
നമ്മുടെ ചെറിയ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും ഖുർആൻ നാം സംസാരിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ലാഹിദീന ആമനും ഇൻജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു വ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅലുല്ലാമീൻ. ഏതെങ്കിലും ഒരു ഫാസിഖ് അധർമ്മി തെമ്മാടി നിങ്ങളുടെ അടുത്തൊരു വിവരവുമായി എത്തുകയാണെങ്കിൽ അത് അപ്പടി വിഴുങ്ങാതെ അതിന് വിശദീകരണം തേടുക. അല്ലെങ്കിൽ എന്ത് പറ്റും, ആർക്കെതിരെയാണോ വാർത്ത കൊണ്ടുവന്നത് അവർക്കെതിരെ നമ്മൾ ജഹാലത്ത് പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അതിനുശേഷം നമ്മൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്നാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റായ ഊഹാപോഹങ്ങളിൽ നിന്ന് മാറരുത്. ഇസ്തിനിബു കസീറം മിന അഖ്വാലിൽ, വ്യൂഹാപോഹങ്ങൾ ആൾക്കാരെ കുറിച്ച് വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലാ വലാ തജസ്സസു, ഒന്ന് ഊഹാപോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, രണ്ട് നിങ്ങൾ ചുഴിഞ്ഞ് അന്വേഷിക്കാതിരിക്കുക, വലാ യഗ്തബ് ബഅദുക്കും ബഅദ, എന്നിട്ട് പറഞ്ഞ് മൂന്നാമത് നിങ്ങൾ പരസ്പരം ഏഷണി പറയാതിരിക്കുക. ഇത് മൂന്നും ബന്ധമുള്ളതാണ്. ഖുർആൻ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയണത്? അതായത് നിങ്ങൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്, ഒരാളെ കുറിച്ച് സംശയങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അയാളെ കുറിച്ച് ചുഴിഞ്ഞന്വേഷിക്കാനും ചാരപ്പണി നടത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നബി അള്ളാഹു രണ്ടാമതായി വലാ തജസ്സസു, ചാരപ്രവർത്തനം നടത്താൻ പാടില്ലാത്തതാണ്. അതുള്ളപ്പോൾ എന്തൊക്കെയോ ചില വിവരങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കും. ടെക്സ്റ്റുകളായും വാട്സപ്പിൽ പല മെസ്സേജുകളായും ഫോർവേഡ് ചെയ്യും. അതുകൊണ്ടാണ് റയ്യിബത്ത് ഇസ്ലാം ഹറാമാക്കിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഗൈബത്ത് അതഖുല ലഹ്മാ ഫീഹി മൈതൻ ഫകരത്തു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ മരിച്ച സഹോദരന്റെ ശവം തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? നിങ്ങൾ വെറുക്കും, കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് തന്നെയാണ് ഗൈബത്ത് എന്ന് പറയുന്നത്. ഗൈബത്ത് ഇസ്ലാമിൽ ഹറാമാണ്. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഹോട്ടലിലേക്ക് കയറുമ്പോൾ അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കും. പക്ഷേ ഹലാലാണ് എന്ന് കണ്ടാൽ അവിടെ ഇരുന്ന് ഏതോ മനുഷ്യന്റെ പച്ചിറച്ചി തിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഹലാലായ ഇറച്ചി തിന്നുക. ആലോചിച്ച് നോക്കാം, ഏതോ മനുഷ്യന്റെ കുടുംബക്കാരായ കുടുംബക്കാരിയായ ഒരാളുടെ പച്ചിറച്ചി തിന്നുകൊണ്ടാണ് ഹലാൽ എന്ന് പറയുന്ന ബോർഡിന്റെ കീഴിൽ നമ്മൾ ചിക്കനും മട്ടനും ബീഫും കഴിക്കുക. ഇത് ഏത് ഹറാമാണ് ഉദാഹരണത്തിന് ആദ്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ നല്ല സ്വഭാവം, സ്വഭാവം എന്ന് പറയുന്നത് ഇത് ഖുർആനാണ്. അത് നിസ്വഭാവീസരങ്ങളുടെ രീതിയാകുന്നു. ഖുർആൻ ഇതൊക്കെയും ഹറാമാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ജീവിതം, നല്ല സ്വഭാവം, നല്ല കുടുംബം എന്നുള്ളതൊക്കെ ആദ്യം അത് കടമെടുക്കേണ്ടത് ഖുർആനിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ നന്മ ചെയ്യാനും തിന്മ വെറുക്കാനും ഇഷ്ടപ്പെടുന്നവൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പൊതുവെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ആരെങ്കിലും ഒരു നന്മ ചെയ്യാനും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ സ്വയം തന്നെ നന്മ ചെയ്യാനും നമ്മളത് അത് മാർക്കറ്റൈസ് ചെയ്യാനും ശ്രമിക്കും. മനുഷ്യനെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. തിന്മ നമ്മളൊക്കെ വെറുക്കുന്നവരാണ്. ഖുർആൻ അതിനെ നിയമമാക്കി. നിങ്ങളൊരു വിശ്വാസിയാണോ? എന്നാൽ അമ്റു ബിൽ മഅറൂഫ് വൽ നഹ്യ് അനിൽ മുൻകർ നിങ്ങളുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. നന്മ കൽപ്പിക്കുക നിർബന്ധമാണ് വിശ്വാസികളെ. തിന്മ തള്ളിക്കളയുക, വിരോധിക്കുക നിർബന്ധമാണ്. ഖുർആൻ നിസ്വഭാവിച്ചതും അത് വ്യക്തമായി പറയുന്നുണ്ട്. അവൻ നിങ്ങൾ ആരെങ്കിലും മറ ആ നിങ്ങൾക്ക് മുൻകറൻ ഒരു തെറ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫൽ യുഗയ്യർ ബിയദിഹി, ആ തെറ്റിൽ നിങ്ങൾ ആദ്യം കൈകൊണ്ട് തടുക്കുക, മാറ്റുക. പൈലം രസ്തത്തി, അത് കഴിഞ്ഞില്ലെങ്കിൽ ഫബി ലിസാനിഹി, നാക്കുകൊണ്ടെങ്കിലും പറയാൻ ശ്രമിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഫബി തൽബിഹി, ഹൃദയം കൊണ്ടെങ്കിലും നിങ്ങൾ അതിനെ വെറുക്കുക. എന്നിട്ട് യക്സുവാലോചന പറഞ്ഞു, ധാരക അവളോഫ് ഈമാൻ, അത് ദുർബലമായ ഈമാനാണ് ഹൃദയം കൊണ്ട്. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ്. കാരണം ഇസ്ലാം ഈ നന്മ എന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല മുസ്ലിമായി ജീവിക്കുക, നല്ല മുഅ്മിനായി മരിക്കുക. നല്ല മുസ്ലിമായി ജീവിക്കുക, നല്ല മുഅ്മിനായി മരിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വലാ തമുത്തുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത്. അതായത് മരിക്കുന്ന നിമിഷം മുസ്ലിമായി മരിക്കാൻ കഴിയണം. മുസ്ലിം എന്ന ആശയത്തിന് നിന്നുകൊണ്ട് മരിക്കണം. വേണ്ടാത്ത ചുറ്റുപാടിൽ മരിക്കാൻ പാടില്ല, അതിൻ്റെ അർത്ഥം വേണ്ടാത്ത ചുറ്റുപാടിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. മരിക്കുമ്പോൾ നല്ല മുസ്ലിമായി മരിക്കുക, അല്ലെ, അതായത് നല്ല ഈമാനുള്ള വിശ്വാസിയായി മാറുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമ്രു ബിൽ മഅറൂഫ് വൽ നഹ്യ് അനിൽ മുൻകർ, തൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടാവാൻ പാടില്ല, മറ്റൊരാളുടെ ജീവിതത്തിൽ തെറ്റ് കാണുമ്പോൾ തിരുത്താനുള്ള ബോധമുണ്ടാകണം. കാരണം റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, സത്യം വിളിച്ചു പറയുന്നതാണ് ഏറ്റവും വലിയ ജിഹാദ്, അഫ്ളുൽ ജിഹാദ്. ഏറ്റവും മഹത്തരമായ ജിഹാദ് ഏതാണ്?
അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വിളിച്ച് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായ ജിഹാദ്. മറ്റൊരു ഹദീസ് കലിമത്ത് അദീനുണ്ട്, നീതിപൂർവ്വമുള്ള വാക്ക് പറയലാണ്. അതായത് ഒരു ഭയമില്ലാതെ വിശ്വാസ നിലയിൽ നമ്മൾ ആ കൂടി ഭയക്കുന്ന ഒരു പടച്ചവന് മാത്രം വേറൊരാളുടെ മുമ്പിൽ നമ്മൾ തലകുനിയില്ല. നമ്മൾ തലകുനിയിടുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ്. അതുകൊണ്ട് ആരാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനും നന്മയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മൾ ചെയ്യണം. ഇങ്ങനെ ആവണം ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത്. അതല്ല എങ്കിൽ ഖുർആൻ വെറും ഒരു ഏടായി മാത്രം മാറുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യവുമുണ്ട്, നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്തേക്കാം, ചില പ്രശ്നങ്ങൾ അകപ്പെട്ടേക്കാം. ഇസ്ലാം ഒരിക്കലും ആ പ്രശ്നങ്ങളിൽ ജീവിക്കുവാൻ, അങ്ങനെ ടെൻഷനിൽ ജീവിക്കുവാൻ നമ്മളോട് പറയുന്നില്ല. നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും തെറ്റുകളൊക്കെ സംഭവിക്കാം, എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, നിങ്ങൾ എന്നോട് തൗബ തേടൂ, ഞാൻ തൗബാബാണ്, ഞാൻ ഗഫൂറാണ്, ഞാൻ റഹ്മാനാണ്, ഞാൻ റഹീമാണ് എന്ന രീതിയിൽ ഖുർആൻ പലപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നബിയെ സ്വന്തം പരിചയപ്പെടുത്തിയത് നബി തൗബ, തൗബയുടെ നബിയായിട്ടാണ്. തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് വഴിയുണ്ട്, അള്ളാഹു മാപ്പ് തരുന്നവനാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പകൽ കുറ്റം രാത്രി കുറ്റം ചെയ്യുന്നത് പകൽ തൗബ ചെയ്യുന്നതും കാത്ത് അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പകൽ കുറ്റം ചെയ്യുന്നത് രാത്രി തൗബ ചെയ്യുന്നതും കാത്തും അള്ളാഹു അപ്പോഴും കാത്തിരിക്കുന്നവനാണ്. അത്താഹു ഹബീബുള്ളാഹ്, തൗബ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഹബീബാണ്. നമ്മുടെ ഹബീബ് എന്ന് ഉപയോഗിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടക്കമുള്ള പ്രവാചകന്മാരെയാണ്. പക്ഷെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് എന്ന് ഉപയോഗിച്ചത് തൗബ ചെയ്യുന്നവനെയാണ്. കാരണം അള്ളാഹു തൗബ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു മഗ്ഫിറത്ത് തരുന്നവനാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ തളർന്നു പോകേണ്ടവരല്ല, തിരിച്ച് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലേണ്ടവരാണ്. അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും വഴികൾ ഇണങ്ങി പോവുകയില്ല. വഴികൾ ഇസ്ലാം കൂടുതൽ തുറന്ന് കൊണ്ടു തന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയാം, അതായത് ഖുർആൻ ഏത് നിയമവും നിങ്ങൾ എടുത്തു നോക്കുക. എന്തെങ്കിലും പൊതുവായ നിയമങ്ങൾ പറയുമ്പോൾ, ഏതെങ്കിലും ലീഗൽ ഇഷ്യൂ തന്നെ പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനമാ ആയത്ത് അവസാനിപ്പിക്കുന്നത് പലപ്പോഴും ഗഫൂർ, തവ്വാബ് അങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അള്ളാഹു കൊടുത്തു തരുന്നവനാണ്, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതായത് നിയമങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടും ആ നിയമങ്ങളിൽ എന്തെങ്കിലും പാളിച്ചകൾ വരുത്തിയാൽ പോലും അത് സ്വീകരിക്കുവാൻ അള്ളാഹുകളുണ്ട് എന്നുള്ള ബോധമാണ് തരുന്നത്. അള്ളാഹു നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, അടച്ചുകൊണ്ട് സ്വീകരിക്കും, നിങ്ങൾ തൗബ ചെയ്താൽ മാത്രം മതി എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അപ്പോഴും നിയമങ്ങളുടെ വർത്തമാനം പറയുമ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തിഗ്ഫാറും മഹ്ഫിറത്തും തൗബയിൽ ചേർത്ത് പറയുന്നുള്ളതാണ്. അതായത് നമ്മൾക്കൊപ്പമാണ് അള്ളാഹു ഉള്ളത്, ഖുർആൻ നമ്മൾക്കൊപ്പമാണ് എന്നാണ് ഖുർആൻ നമ്മൾ തന്നെ പഠിപ്പിക്കുന്നത്. ഒരു വർത്തമാനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളിൽ നിന്ന് എന്താ, ഇതൊക്കെയും നമുക്കാഗ്രഹമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല ആഗ്രഹിക്കുന്നത്? അള്ളാഹു സൂറ സഫിൽ 12-ാമത്തെ 10-12 ആയത്തുകളിൽ അത് വിശദമായി തന്നെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അലയോ വിശ്വാസികളെ, അൽ അദുല്ലുക്കും അലാ തിജാരത്തും തുജീകും മിൻ അദാബിൻ അലീം, നിങ്ങളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇടപാട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാ പറയുന്നു, എന്നിട്ട് പറഞ്ഞു എന്താണ് ആ കച്ചവടം? നിങ്ങൾ എനിക്ക് ചെയ്യേണ്ടത് തുഖ്മിനൂന ബില്ല, എന്നിൽ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം, വ റസൂലിഹി എൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കണം, വ തുജാഹിദൂന ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. എന്താണോ ഏത് കോണ്ടെക്സ്റ്റിലാണോ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ജീവിതം കൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ബി അംവാലിക്കും അംഫുസിക്കും, അതാ ചേർത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യണം. അംഫുസിക്കും, നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ ജിഹാദ് ചെയ്യണം. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവിടെ തന്നിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ആവുമ്പോൾ ലാലിക്കും ഹൈറുള്ളക്കും ഇൻകുന്തും താലമും, ഇത് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം.
എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കച്ചവടത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതിന്റെ പ്രോഫിറ്റ് എന്ന നിലയിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് തരിക? അള്ളാഹു പറഞ്ഞു, യഗ്ഫിറുലകും ദുറൂബകും, ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പൊറുത്തു തരും. വൈദഹൽക്കും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, ഇത് മാത്രമല്ല താഴ്വാരങ്ങളിലൂടെ നദികളും അരുവികളും ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും. ഇപ്പൊ മസാഖിന തൊയ്ബത്തനുഫി ജന്നാത്തിന് അതിന് എന്നൊന്നും നിലനിൽക്കുന്ന ആ സ്വർഗങ്ങളിൽ നിങ്ങൾക്ക് വിശിഷ്ടമായ വീടുകൾ പോലും, ശാന്തമായ വീടുകൾ പോലും ഞാൻ നിങ്ങൾക്ക് കരുതി വെക്കും. ദാലിക ഫൗസുൽ അദീം, അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തരമായ വിജയം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്വഭാവം, നല്ല കുടുംബജീവിതം, നല്ല നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം എല്ലാം അത് എവിടെയാണ് പ്രാവർത്തികമാകുന്നത്? ഈ അവസാനം പറഞ്ഞ ആക്കുകളിലാണ്. നമ്മൾ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അനുഗ്രഹങ്ങൾ നമുക്ക് തരും. അള്ളാഹു തന്നെ പറഞ്ഞു, വൈൻ റബ്ബു നിഅമത്ത് അള്ളാഹ്, അള്ളാഹുവിൻ്റെ നിഅമത്തിൽ നിങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക, എനിക്ക് വേണ്ടി, ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി നബിയെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഞാമത്തിൽ ഞാൻ തരുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അപ്പോൾ നല്ല ജീവിതം, നല്ല സ്വഭാവം, നല്ല കുടുംബം, നല്ല ഇടപെടലുകൾ എന്തൊക്കെയും അതൊക്കെയും നമുക്ക് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ലഭിക്കുന്നത് ഖുർആനിൽ നിന്ന് തന്നെയാണ്. അതിന് നമ്മൾ ഖുർആൻ ആഴത്തിൽ പഠിക്കണം. നമ്മുടെ സ്വഭാവം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഖുർആനായി മാറണം. നമ്മളുടെ മാർഗരേഖ അത് ഖുർആനായി മാറണം. നമ്മളുടെ ഇടപെടലുകളിൽ അത് അടിസ്ഥാനമെന്നത് ഖുർആനായി മാറണം. ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ മുസ്ലിം എന്ന തരത്തിൽ നമ്മൾ വിജയിക്കുവാൻ കഴിയുക, അല്ലെങ്കിൽ പേരിലൊരു ടാഗ് മാത്രമുള്ള കമ്മ്യൂണിറ്റി മെമ്പറായി നമ്മൾ അവശേഷിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് നല്ല വിശ്വാസിയായി ജീവിക്കുക, നല്ല മനുഷ്യനായി ജീവിക്കുക, നല്ല സഹജീവിയായി ജീവിക്കുക, സഹവർത്തിത്വ ബോധം ഉണ്ടാവുക, സഹാനുഭൂതി നമ്മളിൽ ഉണ്ടാവുക, സഹായ സഹകരണങ്ങൾ ചെയ്യാനുള്ള കെൽപ്പ് നമ്മൾ വളർത്തുക, വിശാല മനസ്കഥയാവുക, അതെല്ലാം ഖുർആനിൽ നിന്ന് തന്നെ വരുന്ന മൂല്യങ്ങളാണെന്നുള്ള ബോധമുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കട്ടെ. വാഹുദവാനാൽ അസ്സലാമു അലൈക്കും.